ഏറ്റുമാനൂർ ഐടിഐയിലെ റെഡ് റിബൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ കെ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സൂസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. രമ്യ ആർ നായർ സ്വാഗതം പറഞ്ഞു. സീനിയർ സൂപ്രണ്ട് ഇ കെ ഹാഷിം, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകുമാർ വി എം, ചെയർമാൻ വിഷ്ണു ടി വടാത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതിസ് പി രക്തദാനത്തിന്റെ പ്രാധാന്യവും അതുമൂലം നമുക്കും സമൂഹത്തിനും ലഭിക്കുന്ന പ്രയോജനത്തെ പറ്റിയും വിശദീകരിച്ചു. ആൾക്കാർ നമ്മളൊക്കെ തന്നെ ചിലപ്പം വന്നാൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നാൽ ഡൊണേറ്റ് ചെയ്യാറ്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞ് ഡൊണേറ്റ് ചെയ്താൽ നമുക്ക് നിങ്ങളുടെ പ്ലാസ്മ കാണുമ്പോൾ അറിയാം നല്ല ഫാറ്റായിരിക്കും. കൊഴുപ്പിന് കാരണം നമുക്ക് പ്ലാസ്മ പേഷ്യന്റ് കൊടുക്കാനേ പറ്റില്ല, അത്രയ്ക്കും കൊഴുപ്പായിരിക്കാം. അതുകൊണ്ട് രക്തദാനത്തിന് മുൻപേ നമ്മൾ പറയുന്നതാണ് ബിരിയാണി പോലുള്ള ഫാറ്റി ഫുഡ്സ് കഴിക്കരുത്. ബ്ലഡ് ഡൊണേഷന് ശേഷം നന്നായി റെസ്റ്റ് എടുക്കുക. ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തതിന് ശേഷം എന്തെങ്കിലും റുട്ടീനായിട്ടുള്ള വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഹെവി ആയിട്ടുള്ള ജോലികൾ, ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക, കളിക്കാൻ പോവുക, അങ്ങനത്തെ ഒന്നും അടുത്ത 24 മണിക്കൂറിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ ഹൈറ്റുകളിലൊന്നും കയറി ജോലി എടുക്കാൻ പാടുള്ളൂ. അല്ല, ഹൈറ്റിൽ കയറി ജോലി എടുത്താൽ പ്രശ്നം വെച്ചാൽ രക്തദാനത്തിന് ശേഷം അടുത്ത 3-4 മണിക്കൂറിലേക്ക് ചിലപ്പോൾ തലകറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. RRC പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണപിള്ള CN കൃതജ്ഞത അറിയിച്ചു. I4U News, ഏറ്റുമാനൂർ.